നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപാദിക്കുന്നത് നമസ്കാരം ഇന്ന് വാട്സപ്പ് വഴിക്ക് ലഭിച്ച ഒരു മെസ്സേജാണ് പരിഗണിക്കുന്നത് മെസ്സേജ് ഇപ്രകാരമാണ് സർ എൻ്റെ പേര് മാലിനി മുരളീധരൻ ചെന്തിട്ടയാണ് വീട് ഹിന്ദുവിഷൻ ചാനൽ ഞാൻ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി മുടങ്ങാതെ കാണുന്നുണ്ട് ഇതിൽ വരുന്ന എല്ലാ വിഷയങ്ങളും എനിക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ഈ അടുത്ത കാലത്ത് ഓരോ തൊഴിൽ ചെയ്യുന്നവർക്കും ജപിക്കേണ്ടുന്ന മന്ത്രങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ബ്ലോഗ് കണ്ടിരുന്നു അപ്പോൾ എനിക്കറിയേണ്ടുന്നത് എൻ്റെ മകൻ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത് അവന് അവൻ്റെ തൊഴിലിൽ മേന്മ കിട്ടാനും അവൻ്റെ തൊഴിലിലുള്ള പ്രശ്നങ്ങൾ മാറി വരാനും ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഇതൊന്ന് പറഞ്ഞു തരാമോ നമസ്കാരം വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങൾ മന്ത്രങ്ങൾ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് ടെലിഗ്രാമിൽ നിങ്ങൾ ഹരിചന്ദന മഠം എന്ന് ടൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെയോ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മിലിറ്ററി നേവി രാജ്യരക്ഷാ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പോലീസുകാർ മുതലായവർക്കെല്ലാം അവരുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടായി വരാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ്റെ സഹായിയായിരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ ഭഗവാനെ നിത്യേനെ പ്രാർത്ഥിക്കുന്നത് അവരുടെ തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾ അലച്ചിലുകൾ പ്രൊമോഷൻ കിട്ടായിക തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാതെ തന്നെ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് മന്ത്രങ്ങൾ എന്നത് ശക്തിവിശേഷത്തിൻ്റെ സംഭരണികളാണ് വിശ്വാസത്തോടുകൂടി തന്നെ മന്ത്രങ്ങളെ ജപിക്കുക നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാൻ ആർക്കും കാശ് കൊടുക്കേണ്ട മറ്റൊന്നും ചെയ്യേണ്ട നമ്മുടെ ഉള്ളിലെ വിശ്വാസവും ഭക്തിയും മാത്രം മതി ഇതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല മാത്രമല്ല വളരെയധികം നേട്ടങ്ങളും കൈവരിക്കുന്നതാണ് ആ മന്ത്രം ഞാൻ പറയാം ഓം കരുണ്യാൽ കാമമന്യം ദദാതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷ ദൈശ്വര്യാദിശ്യത്യേനേ ജഗതി പരജനേ സ്വാത്മനോ പീശ്വരസ്ത്വം തുയ്യം ചരാരമന്തി പ്രതിപാദമധുരേ ചേതനാസ്പീത ഭാഗ്യസ്ത്വഞ്ചാത്മരാമ ഏവേത്യത്തുല ഗുണഗണധാരാ ശൗരേ നമസ്തേ ഈ മന്ത്രം നിത്യേന രാവിലെ 108 ഒരു ജപിക്കുക രാവിലെ കഴിയാത്തവർക്ക് വൈകുന്നേരം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വെളുത്ത വസ്ത്രം ധരിച്ച് കിഴക്ക് നോക്കിയിരുന്ന് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം ഇരിക്കുന്നതിന് ഒരു തടുക്കോ പലകയോ ഉപയോഗിക്കാവുന്നതാണ് പോലീസ് പട്ടാളം അതിർത്തി രക്ഷാസേനകളിൽ ഏത് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും അവർ മറ്റ് ദൈവങ്ങളോടൊപ്പം തന്നെ പാർത്ഥസാരഥിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ തൊഴിലിൽ ഉയർച്ച നൽകുന്നതിന് കാരണമാകുന്നു മാസത്തിലൊരിക്കലെങ്കിലും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും ഇവർക്ക് ഓടക്കുഴൽ വില്ല് ഇവയൊക്കെ നടക്കിൽ സമർപ്പണം ചെയ്യുന്നതും ഗൃഹത്തിൽ പാർത്ഥസാരഥി പൂജ കഴിപ്പിക്കുന്നതും പാർത്ഥസാരഥി ഹോമം കഴിപ്പിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പാർത്ഥസാരഥി യന്ത്രം ധരിക്കുന്നത് അവരുടെ തൊഴിലിൻ്റെ മികവിന് ഏറെ ഉത്തമമാണ്
മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ IR.